പറഞ്ഞു നിൽക്കും മോളെ. മോളെ മോളെ, നിങ്ങൾ ടെസ്റ്റ് പേപ്പർ കിട്ടിയിട്ടുണ്ടോ? എത്ര മാർക്സാ? പറ, ഇത്ര ദിവസമായി ഇപ്പോൾ തന്നിട്ടില്ലേ? പറ മോളെ. അമ്മ, നമുക്കിപ്പോ ടെസ്റ്റ് പേപ്പർ തന്നിട്ടില്ല, നമുക്ക് അറിയത്തില്ല മാർക്സ് എത്രയാണെന്ന്. അതെ അമ്മ, കൊറേ ദിവസമായി ഇപ്പോഴും തന്നിട്ടില്ല. മോളെ, അതെയോ? സാരില്ല, ഇന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ. നന്നായി നിങ്ങളെ സ്കൂളിൽ വരുക, കേട്ടല്ലോ അമ്മ. ശരി അമ്മ. അപ്പോ അമ്മ ചോദിച്ചിട്ട് പോയി. അപ്പോ രണ്ടാളും സ്കൂളിൽ പോയാൻ തയ്യാറായിരുന്നു. അപ്പൊ രണ്ടാളും സ്കൂളിൽ പോയിരുന്നത് കുറച്ച് വർത്താനം പറഞ്ഞിട്ട് പോകുകയായിരുന്നു. എന്റെ മാർക്സ് എത്രയായിരുന്നു? എന്റേത് രണ്ടാ. നിന്റേത് എത്ര? എന്റേത് മൂന്ന്. മൂന്ന്? ഏയ്, എനിക്ക് മൂന്നല്ല, മറന്നു പോയി, എനിക്ക് നാലാ. അപ്പൊ രണ്ടാളും സ്കൂളിൽ പോയി. മാം, കാൻ ഐ ഗെറ്റ് ഇൻ? ഓ പ്ലീസ് ഗെറ്റ് ഇൻ. പ്രിൻസിപ്പൽ, നിങ്ങൾ എന്റെ രണ്ട് മോളുടെ ആൻസർ ഷീറ്റ് ഇപ്പോഴും തന്നിട്ടില്ല. എത്ര ദിവസമായി ഞാൻ പറഞ്ഞിട്ട് അവർക്ക്, നിങ്ങളൊന്നും തരുന്നില്ല. ഞങ്ങള് കൊറേ ദിവസമായി തന്നിട്ട് നിങ്ങൾ സൈനും ചെയ്തിട്ടില്ല. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അവർ രണ്ടാളും പറഞ്ഞു ഗീത സീതയെ പറഞ്ഞതാ ഇപ്പോഴും തന്നിട്ടില്ല എന്ന്. അതാരാ പറഞ്ഞത്? ഗീത സീത. സൈനും ചെയ്തിട്ടില്ല. സീതയ്ക്ക് രണ്ട് മാർക്സ്, ഗീതയ്ക്ക് നാല് മാർക്സ്. പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അവർക്ക്. എപ്പോഴും ക്ലാസ്സിൽ വർദ്ധന പറഞ്ഞോണ്ടിരിക്കുക അവര്. മാം ക്ഷമിക്കണം, ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇത് പിന്നെ ആയാൽ നിങ്ങളുടെ രണ്ട് മോൾക്ക് ഡിസ്മിസ് ആവും. പറഞ്ഞേക്കാം. താങ്ക് യു മാം. അപ്പോ ഗീത സീതയുടെ അമ്മ പോയി വീട്ടിലേക്ക്. അപ്പൊ രണ്ടാളും സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുന്നതായിരുന്നു. അപ്പൊ രണ്ടാളും വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടുന്നതായിരുന്നു. അപ്പോ അമ്മ വിളിച്ചിരുന്നു, ഗീതേ, സീതേ, എനിക്കറിയാം നിങ്ങളെ മാർക്സ് എത്രയാണെന്ന്. ഞാൻ നിങ്ങളെ സ്കൂളിൽ വന്നിരുന്നു. സീത നിന്റെ രണ്ടല്ലേ, ഗീത നിന്റെ നാലല്ലേ? എനിക്കറിയാം നിങ്ങൾ രണ്ടാളും കള്ള പറഞ്ഞതാണെന്ന്. അമ്മേ ക്ഷമിക്കണം അമ്മേ, ഞങ്ങള് അപ്പൊ നിങ്ങൾ ഒന്നും മിണ്ടണ്ട. നിങ്ങളുടെ പ്രിൻസിപ്പൽ എനിക്ക് ലാസ്റ്റ് വാർണിംഗ് തന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ആയാൽ നോക്കൂ നിങ്ങൾ രണ്ടാൾക്കും എന്ത് ചെയ്യുന്നെന്ന്. അച്ഛൻ വരട്ടെ, അപ്പോ കാണാം. അപ്പൊ ഗീതയും സീതയും സീതയ്ക്കും മനസ്സിലായി അങ്ങനെയല്ല ചെയ്യാൻ പാടില്ല എന്ന്. അമ്മ നല്ല പറഞ്ഞിട്ട് മനസ്സിലായി.